ആലപ്പുഴയിലെ അതിക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങളിലേക്കാണ് ഈ കൊല്ലപ്പെട്ട വിജയലക്ഷ്മി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാജ്കുമാർ ഈ മാസം ആദ്യമാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്നതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിലേക്ക് എത്തുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പോലീസിന് പ്രതിയിലേക്ക് എത്താനാകുന്നു ഏറ്റവും ഒടുവിൽ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു ഇതുവരെയുള്ള ആ ഒരു ഈ കേസിന്റെ നാൾ വഴിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം അതായത് ആറാം തീയതി വൈകിട്ട് വിജയലക്ഷ്മി ഇവിടെ ഒരു നിലവിൽ താമസിച്ചിരുന്ന സുതീഷ് എന്നുള്ള ഒരാൺ സുഹൃത്തിനൊപ്പമാണ് താമസിച്ചിരുന്നത് ആ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു ഓച്ചറ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ഇപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി ജയചന്ദ്രനും അവിടെ എത്തിയിരുന്നു രണ്ടുപേരും അവിടുന്ന് അമ്പലപ്പുഴയിലേക്ക് ബസ്സിൽ പോയി അമ്പലപ്പുഴയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ അല്പസമയം ചെലവഴിച്ച് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ജയചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹോംനേഴ്സാണ് അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല ൂന്ന് വയസ്സുള്ള മകനും ആയിരുന്നു താമസിച്ചിരുന്നത് ആ മകനും അവിടെ ഇല്ലായിരുന്നു ഈ സമയത്ത് ആ വീട്ടിൽ രാത്രി ഇവർ ഒന്നിച്ചു കഴിഞ്ഞു അതായത് ഏഴാം തീയതി പുലർച്ചെ ഒരു മണിക്ക് പുലർച്ചെ ഒരു മണിക്ക് ഇതിൽ ഈ ജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരാൺ സുഹൃത്ത് വിളിക്കുന്നു ഇത് സംബന്ധിച്ച് ഈ ജയചന്ദ്രനും ഇവരും തങ്ങൾ വാക്കു തർക്കമുണ്ടായി ഈ വാക്കുതർക്കമുണ്ടായി അവസാനം പിടിവലിയിലും പിന്നീട് പിടിച്ച് തള്ളുകയായിരുന്നു എന്നാണ് പ്രതി പറയുന്നത് ആ വീഴ്ചയിൽ തല കട്ടിലിൻ്റെ മൂലയിൽ ചെന്ന് തലയിൽ നിന്ന് രക്തം മാറുന്നു ഇതിന് ശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടി കയ്യിൽ കരുതിയിരുന്ന പ്ലെയർ കൊണ്ട് തലക്കടിച്ച് മരണം ഉറപ്പാക്കി എന്നാണ് അതായത് രാജ്കുമാർ ഈ പ്രതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയല്ല ഈ കൊലപാതകത്തിന് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു ഒരു ഫോൺ കോൾ അതാണ് ഈ ഒരു കൊലപാതകത്തിന് വഴി വെച്ചത് എന്നതാണോ ഈ നിലവിൽ അയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി മാത്രമാണ് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല പോലീസ് അത് വിശ്വാസത്തിൽ എടുക്കുന്നില്ല അയാൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇത് മാത്രമാണോ എന്ന് സംബന്ധിച്ച് ഇനി പോലീസ് ഔദ്യോഗികമായി വിശദീകരിക്കാനുണ്ട് അത് പോലീസ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ നിലവിൽ അയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി എന്നാണ് ഞാൻ പറഞ്ഞത് നിലവിൽ ഈ പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പുറച്ചെ ഒരു മണിക്ക് ഞങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു ഇത് ആരാണെന്ന് അന്വേഷിക്കുന്നു ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി പിന്നീട് പിടിവലി ഉണ്ടായി ആ പിന്നീട് പിടിച്ച തള്ളുകയായിരുന്നു ആ വീഴ്ചയിൽ ജയലക്ഷ്മിയുടെ തല കട്ടലിൽ ചെന്ന് ഇടിക്കുന്നു അവിടെ വെച്ച് രക്തം വ വാർന്നു പോവുകയാണ് പിന്നീട് മരണം ഉറപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പ്ലെയർ കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന പ്ലെയർ കൊണ്ട് തലയ്ക്ക് വീണ്ടും അടിക്കുന്നു ആ അടി മരണം പിന്നീട് ഉറപ്പാക്കി അതിനുശേഷം വലിച്ചടച്ച് അടുത്തുള്ള ഇപ്പോൾ ഈ ബോഡി കിട്ടിയ ആ പറമ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ അവിടുത്തെ ആ മണ് മൂടിയ സ്ഥലത്ത് ഒരു വിള്ളലുണ്ടായി അത് ഈ പറയുന്ന എട്ടാം തീയതി എട്ടാം തീയതി വിള്ളലുണ്ടായി വിള്ളലുണ്ടായപ്പോൾ അയാൾ വീണ്ടും അവിടെ മണ്ണിട്ട് നികത്തി അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആ തെരുവുനായ അവിടെ ആ ഭാഗത്തെ മണ്ണ് മാന്തി തുടങ്ങി അപ്പോൾ ഇയാൾക്ക് ആദ്യമായി ആദ്യയായി ശേഷമാണ് അവിടെ കോൺക്രീറ്റ് ഇട്ട് മൂടി എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ മൊഴി അനുസരിച്ച് പോലീസ് ഇപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ ഷാജാഹാരനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെടുക്കാനായത് കാവ്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നാൾ വഴിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രതിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജ്കുമാർ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചത് രാജ്കുമാർ ഇതിനൊപ്പം തന്നെ ഈ കരുനാഗപ്പള്ളിയിൽ ഇവരുടെ മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയും ഉണ്ടല്ലോ അവയൊക്കെയും കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിജയലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയലക്ഷ്മിയുടെ കുടുംബ വീട് അവരിവിടെയാണ് ജനിച്ചു വളർന്ന സ്ഥലമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇവരുടെ സഹോദരി ഇപ്പോൾ ഇതിനുള്ളിലുണ്ട് സഹോദരിയുടെ അഭിമുഖം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് നമുക്കത് പ്ലേ പ്രേക്ഷകർക്ക് അത് കേൾപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇത് തന്നെ പറയുന്നുണ്ട് ഈ അതായത് ഒൻപതാം തീയതിയാണ് ഈ വിജയലക്ഷ്മിയെ കാണുന്നില്ല എന്നൊരു വിവരം ഇവർ അറിയുന്ന ഒരു ബന്ധു അടുത്ത ബന്ധു വഴി അറിയുന്നു അതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി ആ പരാതിയെ തുടർന്നാണ് പോലീസ് ഇത് അന്വേഷിക്കുന്നത് അത് ഏതാണ്ട് പതിനൊന്നാം തീയതിയോ മറ്റോ എങ്ങാണ്ടാണ് പോലീസിന് പരാതി ലഭിക്കുന്നത് പതിനൊന്നിനോ പതിമൂന്നിനോ ആണ് പോലീസിന് പരാതി ലഭിക്കുന്നത് ആ പരാതി കിട്ടിയ സമയം തൊട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ സമയത്ത് മൊബൈൽ മൊബൈൽ ഫോൺ ഓഫായിരുന്നു ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഫോൺ ഓഫ് ആയിരുന്ന സ്ഥലങ്ങളെല്ലാം ലൊക്കേറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഫോൺ ഓഫായി പോവുകയാണ് ചെയ്തത് അത് അതിനുശേഷം പോലീസ് ഇത് ഒരു അതായത് എറണാകുളം എറണാകുളത്തെ ഒരു ബസ്സിൽ ഇതിൻ്റെ അവിടുത്തെ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ ഇതിൻ്റെ ഫോൺ ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു ഇവർ ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പോലീസിന് ടവർ ലൊക്കേഷൻ കിട്ടി പിന്നീട് ഈ ഫോൺ ഏറ്റെടുത്ത് അത് നടത്തിയ അതിൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഏറ്റവും ഒടുവിൽ ഈ ജയചന്ദ്രൻ എന്ന കുടും ക്രൂരനായ ആ കൊലയാളിയിലേക്ക് ആ പോലീസ് എത്തിച്ചേർന്നത് ശരി രാജ്കുമാർ വിവരങ്ങളാണ് രാജ്കുമാർ പങ്കുവച്ചത് കരുനാഗപ്പള്ളിയിലാണ് ഈ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ കുടുംബ വീട്ടിലാണ് രാജ്കുമാർ അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത് സഹോദരി അടക്കമുള്ളവരോട് രാജ്കുമാർ സംസാരിച്ചിട്ടുണ്ട് അവരും വിജയലക്ഷ്മിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പോലീസിന് പ്രാഥമികമായി ഇപ്പോൾ പ്രതി നൽകിയിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ രാജ്കുമാർ പങ്കുവച്ചത് പ്രതിയുടെ ഒരു വ്യക്തമാക്കൽ അല്ലെങ്കിൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ചാണെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കി ി ഒരു തിരക്കഥയോ ഒന്നും ആയിരുന്നില്ല ഈ വിജയലക്ഷ്മിയുടെ കൊലപാതകം എന്നതാണ് ഈ പ്രതി ജയചന്ദ്രൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിജയലക്ഷ്മിയും ജയചന്ദ്രനും ഒരുമിച്ചുള്ള ഒരു സമയത്ത് അവരുടെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു കോളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തുടർന്ന് അവരെ ആക്രമിക്കുന്നതിലേക്കും ഈ ക്രൂരമായ കൊലപാതകത്തിലേക്കും എത്തിയിരിക്കുന്നതിൽ എന്നതാണ് ജയചന്ദ്രന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊക്കെയും ഇനി നേരത്തെ രാജ്കുമാർ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥലത്ത് തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കാം